സ്നേഹത്തിന്റെ തലോടലായി കടന്നു വരുന്ന നിരസാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. വേദനയിലും കഷ്ടപ്പാടിലും പെട്ട് തകർന്നു പോകുന്ന മാനവ മക്കൾക്ക് ഏക അത്താണിയായി ആശ്രയമായി പരിശുദ്ധ അമ്മ ഓടിയെത്തുന്നു. വിവര സാങ്കേതിക വിദ്യയുടെയും മൊബൈൽ യുഗത്തിന്റെയും പിടിയിൽ അമർന്നിരിക്കുന്ന ആധുനിക ജനത നൈമശിക സുഖങ്ങളുടെ പിന്നാലെ പോയി ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങുന്ന ജീവിതാനുഭവങ്ങൾ നമുക്ക് ചുറ്റും സുപരിചിതമാണ്. പാപമാലിന്യം ലേശമായി നിൽക്കാതെ നിർമ്മലയായി ജീവിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പ്രിയരെ, CLC കുട്ടികൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു നിഴലായി കാവലായി പരിശുദ്ധ അമ്മ. ലോകം മുഴുവൻ നേടിയതുപോലെ ഞാനിപ്പോഴൊരു മായ ലോകത്തിലാണ്. ഹോ, ഈ ജീവിതം എനിക്ക് മടുത്തു. ഞാൻ ലഹരിയാണ് ജീവിക്കുന്നത്. ഞാൻ ദുഷ്ടനാണ്. എനിക്ക് ഭ്രംശുക്രം ആണ്. എനിക്ക് രക്ഷയില്ല. എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. ആരായിരുന്നേ വിളിക്കുന്നേ? ആ, ഹനയാണല്ലോ. ഹായ് ഹന. ഹായ് ക്രിസ്റ്റീൻ. നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? നീ എന്താ എന്നെ വിളിക്കാത്തെ? എനിക്ക് പരീക്ഷയാണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അത് സാരമില്ല, നമുക്ക് കോപ്പി അടിക്കാം. അയ്യോ, അത് പാപമല്ലേ? പരീക്ഷ അത് കുഴപ്പം. അതാരവരെ ഇരിക്കുന്നേ? വാ, നമുക്ക് പോയി നോക്കാം. കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ
അന്ധകാരത്തിൽ വീണിരിക്കുന്ന ഈ മക്കളെ നമുക്ക് രക്ഷിക്കാം. പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിക്കൊണ്ടും പ്രാർത്ഥിത്തം കൊണ്ടും മാത്രമേ ഇവരെ വീണ്ടെടുക്കുവാൻ കഴിയൂ. ജപമാലയാണ് ഇവരുടെ ആയുധം. മക്കളെ, ഈ ജപമാല അവർക്ക് കൊടുക്കൂ. നിത്യവും കാത്തിടേ.